വേണ്ടിട്ട് കട്ടൻ ചായ മാത്രം മതി എന്ന് പറഞ്ഞാല് എത്ര പേര് വിശ്വസിക്കും മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആരും തന്നെ ഇത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടി വളരാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ മാത്രം മതിയെന്ന് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇത് വിശ്വസിച്ചിരിക്കും കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കട്ടൻ ചായ മാത്രം യൂസ് ചെയ്തുകൊണ്ട് മുടി വളർത്തിയ ഒരുപാട് പേര് നമുക്കിടയിൽ ഉണ്ട് ടൂ മില്യൺസ് വ്യൂവേഴ്സ് ആണ് കട്ടൻ ചായയുടെ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് റിസൾട്ട് ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമ്മുടെ കട്ടൻ ചായയുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതേ രീതിയിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡിൽ ചെയ്തെടുക്കുന്ന വേറൊരു ചായയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഇനിയുമേ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഗേൾസും ബോയ്സും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയറും കൂടിയാണ് ഒരു ഒറ്റമൂലിന്ന് തന്നെ പറയാം ഒരു ഒറ്റമൂലി തന്നെയാണിത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനിവിടെ ഒരു പിടി തുളസി എടുത്തിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള തുളസിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ കാണിക്കാം കരിന്തളസിയും സാദാ തുളസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് തുളസി വേണമെങ്കിലും എടുക്കാം ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ തുളസി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ തുളസിയുടെ നീര് നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന ആ ഒരു സമയം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ചൊറിച്ചൽ ഫംഗൽ പോലുള്ള അണുബാധ ഡാൻഡ്രഫ് എല്ലാവരുടെയും പ്രശ്നമാണ് ഈര് പെയിൻ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള കഴിവ് നമ്മുടെ തുളസിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുളസി നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം തരും ഇനി ഞാൻ രണ്ടാമതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തെച്ചിയാണ് തെച്ചി ഡിഫറൻറ്റ് രീതികളിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ് അത് കാരണം തന്നെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് ചുമന്ന കളറിലുള്ള ഈ ഒരു തെച്ചി തന്നെ നമുക്ക് എടുക്കണം വേറെ കളറിലുള്ള തെച്ചി നമുക്ക് ഈ ഒരു ഹെയർ കെയറിന് വർക്ക് ആവില്ല ഈ ഒരു ചുമന്ന തെച്ചി മാത്രം ഡാർക്ക് ചുമന്ന കളറിലുള്ള തെച്ചിയാണ് നമുക്ക് ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ തെച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റ്റം നല്ലൊരു ഹെയർ ഗ്രോത്ത് തരാൻ വേണ്ടിയിട്ട് തെച്ചി നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ചേച്ചി എന്താണ് ഇവിടെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് യെസ് അത് തന്നെയാണ് ഞാനത് വഴിയേ പറയാം ഡിഫറെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മുടെ തെച്ചിയിലും തുളസിയിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു പാറ്റകളും ഉറുമ്പുകളൊക്കെ ഉണ്ടാവും നമ്മുടെ തെച്ചിയിൽ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഉറുമ്പുകളൊക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ ഉറുമ്പുകൾ അത് കാരണം തന്നെ നമ്മൾ രണ്ട് മൂന്ന് തവണ ഇത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തേയിലപ്പൊടിയാണ് അപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൊടി വേണമെങ്കിലും എടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലീ ായിട്ട് ഇലയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പിടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കരിഞ്ചീരകം നമുക്ക് സ്പീഡ് ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് തരാനും നമ്മുടെ മുടി ഇങ്ങനെ നീണ്ട് നീണ്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ കരിഞ്ചീരകം നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ആണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ വെള്ളത്തിന്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി തേലപ്പൊടിയാണല്ലോ ഇതിലെ ഹൈലൈറ്റ് സോ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് നമ്മൾ നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് നേരം ഇത് നമ്മൾ നല്ലതുപോലെ തിളപ്പിക്കുന്ന സമയത്താണ് നമ്മുടെ നീരും നീരും തുളസിയുടെ അതേപോലെ തന്നെ നമ്മുടെ ചായപ്പൊടിയുടെ ഗുണങ്ങളും ഗുണങ്ങളും ൊക്കെ ഈ ഒരു പത്ത് മിനിറ്റ് നമ്മളെ തിളപ്പിക്കുമ്പോഴാണ് നമ്മുടെ വെള്ളം വലിച്ചെടുക്കുക അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഗുണം കിട്ടുക അത് കാരണം തന്നെ നല്ലതുപോലെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം നമ്മൾ ചായപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് പൊന്തി പൊന്തി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ പൂവിൻ്റെ കളർ നമ്മുടെ തെച്ചിപ്പൂവിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും അതേപോലെ തന്നെ തുളസി നല്ലതുപോലെ ഇങ്ങനെ കുഴഞ്ഞ രീതിയിൽ ആയിട്ടുണ്ടാവും അപ്പോൾ ഓൾമോസ്റ്റ് ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ുള്ളിൽ നമ്മളിത് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോൾ നല്ല രീതിക്ക് ചൂടാറി വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ അങ്ങനെ അരിച്ചെടുത്ത് ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കൊരു ഫിഫ്റ്റി ഡേയ്സ് ഒരു വൺ മന്ത് വരെയൊക്കെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും വൺ വീക്ക് വരെ നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ പുറത്തും വെച്ച് ഇത് യൂസ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് തുളസി ചേർത്ത് കൊടുത്തത് കാരണം തന്നെ ഇതിന് പെട്ടെന്ന് ആ ഒരു കേട് വരില്ല അത് കാരണം തന്നെ വൺ വീക്ക് വരെ പുറത്ത് വെക്കാം ഒരു മാസം വരെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഇതിലുണ്ട് അപ്പോൾ ഞാനൊരു ബോട്ടിലിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതില്ന്ന് ആവശ്യമുള്ളത് വേറൊരു ബോട്ടിലേക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന തൊട്ട് മുമ്പ് ഇതിലേക്ക് ആക്കി വെച്ച് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ നമ്മൾ ആക്കുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് അത് തന്നെ ഈ ഒരു രീതി രീതിയായിരിക്കും നമുക്ക് കൂടുതലും നല്ലത് അപ്പോൾ നമ്മളിവിടെ അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ടോണിക്കാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ടോണിക്കാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് രാവിലെയോ രാത്രിയോ ഏത് സമയത്ത് എ നമ്മുടെ സമയത്തിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാം എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നും രാത്രി ഉറങ്ങണതിനേക്കാൾ മുൻപായിട്ട് ഇപ്പം ഞാൻ കാണിച്ചതുപോലെ നമ്മുടെ തലയോട്ടിയിൽ തട്ടുന്ന രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും രാത്രി ഇത് അപ്ലൈ ചെയ്ത് കിടന്നാൽ കോൾഡ് വരും എന്നല്ലോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിതിലേക്ക് തുളസി ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ തലയിൽ നീരുണ്ടെങ്കിൽ പോലും അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തുളസി ഒരുപാട് നല്ലതാണ് അത് കാരണം തന്നെ കോൾഡ് ആവുമെന്നുള്ളൊരു പ്രശ്നമേ നമുക്ക് ഒരു ഹെയർ കെയറിൽ വരുന്നില്ല അപ്പം നമ്മൾ എന്നും രാത്രി വകച്ചിലെടുത്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് നമ്മുടെ കൈവരലുകൾ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നമ്മുടെ മുടിയൊന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഹെയർ ടോണിക്ക് നമ്മുടെ മുടിയും നമ്മുടെ സ്കാൽപ്പും നല്ലതുപോലെ വലിച്ചെടുത്ത് അപ്പം തന്നെ ഈ ഒരു ഹെയർ ടോണിക്ക് ഡ്രൈ ആയി പോവും അതായത് മുഴുവനും ഇത് വലിച്ചെടുക്കും അത് കാരണം തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു നീര് തങ്ങി നിൽക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കോൾഡ് വരില്ല ഇനിയിപ്പോൾ കോൾഡ് വരുന്ന ടെൻഡൻസി കൂടുതലുള്ളവർക്ക് വരെ ഇതിൽ നമ്മുടെ തുളസി അതിനെല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും ഇത്രയും കൂടി നല്ലത് ഓവർണായിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ ടോണിക്ക് നമ്മുടെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലും ഇരിക്കുന്ന സമയത്ത് അത് നമുക്ക് ൊരു മാറ്റം ഇനിയും തരും ഇനിയിപ്പോൾ ഇങ്ങനെ മുടിയിൽ വെച്ചിരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മുടെ ഈ ഒരു ഹെയർ ടോണിക്ക് നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് എടുത്താൽ മതി പക്ഷേ നമുക്കതിൻ്റെ യാതൊരു ആവശ്യം വരുന്നില്ല മുടി നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ടാകും ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും ഞാൻ എൻ്റെ മുടിയിൽ സ്പ്രേ ചെയ്തായിരുന്നു ഇപ്പം നല്ല രീതിക്ക് തന്നെ മുടി ഉണങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഹെയർ ടോണിക്ക് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങി ചീവുന്ന സമയത്ത് നമ്മുടെ മുടി ഈ ഒരു ഹെയർ ഹെർടോണിക്ക് അപ്ലൈ ചെയ്യണതിന് മുമ്പ് എങ്ങനെ ഇരുന്നോ ആ ഒരു രീതിക്ക് തന്നെ മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഓർത്ത് ടെൻഷനാകേണ്ട ആവശ്യമേ ഇല്ല എന്നും രാത്രി ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരൂ തീർച്ചയായിട്ടും ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്കാൽപ്പ് നിന്ന് കുഞ്ഞു കുഞ്ഞു ബേബീസ് മുടികൾ കിളിർത്തിട്ടുണ്ടാവും താരൻ മാറിയിട്ടുണ്ടാവും പേൻ മാറിയിട്ടുണ്ടാവും ഈര് മാറിയിട്ടുണ്ടാവും ഫംഗൽ പോലുള്ള അണുബാധ മൂലം ഉണ്ടാകുന്ന ചോറിച്ചലൊക്കെ മാറി നിങ്ങളുടെ സ്കാൽപ്പ് ക്ലീൻ ക്ലീനായി പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും ആണ് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ കെയർ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം രമ്യ